നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇവിടെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത് നടത്തുന്ന അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ പല പദ്ധതികളും പാതിവഴിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട എം ശിവശങ്കറിൻ്റെ ആ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ അന്ന് വലിയ ചർച്ചയായതാണ്. അന്നാണ് ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്ന പരിപാടി. ഇത് പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് കേട്ടോ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അതിന് ഇവിടെ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. ആയിക്കോട്ടെ, ഇവിടെ സംസ്ഥാന സർക്കാരിനാണ് അതിൻ്റെ ചുമതല. ഈ 2017 മുഖ്യമന്ത്രി നേരിട്ടെത്തി ശിലാസ്ഥാപനം നടത്തിയ കൊല്ലം ജില്ലയിലെ പുനലൂരിലെ ഫ്ളാറ്റുകളുടെ നിർമ്മാണം പാതി വഴിയിലാണ്. പല ഫ്ളാറ്റുകളും പൂർത്തീകരിച്ചിട്ടില്ല, പല ഫ്ളാറ്റുകളും ഇപ്പോഴും ഇങ്ങനെ തൂണുകൾ ഉയർത്തി നിൽക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഫ്ളാറ്റ് നൽകുന്ന പദ്ധതി പ്രകാരം പിണറായി അധികാരത്തിലെത്തിയ ശേഷം നിർമ്മാണം തുടങ്ങിയ 36 ഭവന സമുച്ചയങ്ങളിൽ ഒരു ഫ്ളാറ്റ് പോലും കൈമാറിയിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖ പ്രകാരം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. സമുച്ചയങ്ങളിൽ ഒരു ഫ്ളാറ്റ് പോലും കൈമാറിയിട്ടില്ല. യുഡിഎഫ് സർക്കാരിൻ്റെ കാലത്ത് നിർമ്മാണം തുടങ്ങിയ അടിമാലിയിലെ ഫ്ളാറ്റ് കൂടാതെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് നിർമ്മാണം തുടങ്ങിയതിൽ ചിലത് മാത്രമാണ് ഇതുവരെ കൈമാറിയത്. 2017 ശിലാസ്ഥാപനം നടത്തിയ പുനലൂരിലെ ഫ്ളാറ്റിൻ്റെ കഥ നമ്മൾ കണ്ടതാണല്ലോ, അത് അനങ്ങിയിട്ട് പോലുമില്ല. ഒരു ദിവസം മുൻപ് സ്വസ്ഥമായി കിടന്നുറങ്ങാനാണ് ഭൂമിയും വീടും ഇല്ലാത്തവർക്കായി ഒന്നാം പിണറായി സർക്കാർ ലൈഫ് പദ്ധതി പ്രകാരം ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. അത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമാണ് അത് കേട്ടോ. നിർമ്മാണം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് കാസർഗോഡ് ടാറ്റ ആശുപത്രി നിർമ്മിച്ചതുപോലുള്ള പ്രീ ഫാബ് മാതൃക സ്വീകരിച്ചത്. 2017 May 23 ഉദ്ഘാടനം നിർവഹിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞ ശേഷമാണ് നിർമ്മാണം തുടങ്ങിയത്. പുനലൂരിൽ മാത്രമല്ല, സംസ്ഥാനത്ത് നിർമ്മാണം തുടങ്ങിയ 36 ഫ്ളാറ്റുകളിൽ ഒരെണ്ണം പോലും നേരാവണ്ണം പൂർത്തീകരിച്ച് നൽകാനായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് നിർമ്മാണം നടത്തിയ ചില ഇടങ്ങളിലെ സ്ഥിതിയും യാതൊരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ല. ഇങ്ങനെ ജനങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് തരും എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ അവർക്ക് നൽകിയത് 350 രൂപയുടെ കിറ്റ് മാത്രമാണ്. അതുകൊണ്ട് അവർ വീണ്ടും വോട്ട് ചെയ്തു, വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിലെത്തി. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? തരാം എന്ന് പറഞ്ഞ് PC ജോർജ് പഴയ KM മാണിയുടെ കഥ പറഞ്ഞതുപോലെ ചക്കമടൽ പശുവിന് കൊടുക്കരുത്, അത് കാണിച്ച് പശുവിനെ ഇങ്ങനെ ബാ 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 എന്ന് പറഞ്ഞ് വിളിക്കുകയാവാവുള്ളൂ. ഈ പാവപ്പെട്ട ജനങ്ങളെ ചക്കമടൽ കാണിച്ച് അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചിരിക്കുകയല്ലേ? ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും നൽകിയിട്ടില്ല, ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഫ്ളാറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ ഫ്ളാറ്റിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്തതാണ്. അവിടെ പാമ്പിനും പട്ടിക്കും പോലും കയറി കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഫ്ളാറ്റ് പണിതിട്ട് താക്കോൽദാനവും കൊടുത്ത് താക്കോലിൻ്റെ വലിയ ഒരു രൂപവുമൊക്കെ ആർക്കൊക്കെ കൊടുത്തിട്ട് മൂടും തട്ടി ഇറങ്ങിപ്പോവുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. എന്നിട്ട് മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയാവുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഭരണമല്ല, ദുർഭരണമാണ്, ജനങ്ങളെ പറ്റിക്കലാണ്. ഏത് മേഖലയിൽ നോക്കിയാലും ജനങ്ങളെ കബളിപ്പിക്കലാണ്, ജനങ്ങളെ ഉപദ്രവിക്കലാണ്, ജനദ്രോഹമാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സത്യമല്ലേ? സത്യം തന്നെ.